ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിപ്പിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ വചന സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാ കണ്ണുകളും അടച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവെ, ജനലക്ഷങ്ങളിലേക്ക് ഒഴുകേണ്ട ഈ വചനം സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അദൃശ്യകരം ഇവരെ സ്പർശിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമം ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഇവർ തന്ന പ്രാർത്ഥനാ വിഷയം ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ വിഷയത്തിന് വിടുതലയച്ചാട്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിനേക്കാൾ മാധുര്യമുള്ള വചനം നമ്മൾ ആസ്വദിക്കാൻ പോവാം. വചനത്തിലേക്ക് പ്രവേശിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ പഠിക്കുമ്പോഴേ നമുക്ക് അവിടെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യത്തിലേക്ക് പെട്ടെന്ന് ഓടി വരാം. 22:42 ലൂക്ക് ചാപ്റ്റർ 22:42. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കി, പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന പുത്രൻ. ഒരാമീൻ പറഞ്ഞാട്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ദൈവ ഇഷ്ടത്തിന് ചലിക്കാൻ പറ്റും? അതൊരു വലിയ സമർപ്പണമാകുഞ്ഞേ. ദൈവ ഇഷ്ടത്തിന് കൈയടിക്കുന്ന ഒത്തിരി പേരുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്, സഭാ രജിസ്റ്റർ പേരുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ദൈവ ഇഷ്ടത്തിനാണോ നിൻ്റെ ചലനം? ദൈവ ഇഷ്ടത്തിന് നീ ചലിച്ചാൽ നിൻ്റെ കാര്യം നടത്താൻ ദൈവം വിശ്വസ്തനാ. ഒരിക്കൽ നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ ആ ദൈവ ഇഷ്ടം എന്ന പദത്തിലേക്ക് വരാം. ഒരിക്കൽ യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെ കാണാൻ വന്നു. യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെ കാണാൻ വന്നു. എന്നിട്ട് ഭയങ്കര ജനക്കൂട്ടമായതുകൊണ്ട് വെളിയിൽ നിന്ന് ആൾക്കാർ വന്നു പറഞ്ഞു, യേശുവെ, നിൻ്റെ മാതാപിതാക്കൾ നിന്നെ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു. യേശു കൊടുത്ത മറുപടി കേൾക്കണോ? ഈ ഭാഗം വിടരുതേ. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെന്നാണ് എൻ്റെ അറിവ്. 3:31 ലൂക്കോസ് 22:42 എന്ന് പോകരുത്, മർക്കോസ് 3:31. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നു, അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു. അവൻ അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട്. യേശു പറയാ, എന്റെ അമ്മയും സഹോദരന്മാർ ആരാന്ന് ഞാൻ നിങ്ങളോട് പറയാം. ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരൻ. ഒരാമീൻ പറഞ്ഞാട്ട്. സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മ വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ പറയുകയാണ്, ആൾക്കാർ പറഞ്ഞു, നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്റെ ബന്ധുമിത്രാദികളും നിന്നെ അന്വേഷിക്കുന്നു കാണാൻ. യേശു പറയാ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾക്ക് യേശുവിൻ്റെ സഹോദരനാകാൻ താല്പര്യമുണ്ടോ? യേശുവിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ താല്പര്യമുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവ ഇഷ്ടത്തിലേക്ക് വന്നാൽ മതി. ഒരാമീൻ പറഞ്ഞാട്ട്. ആരോടൊക്കെയോ പരിശുദ്ധന്മാ പറയുക, ആരൊക്കെ നിന്നെ ഉപദ്രവിച്ചാലും നീ പേടിക്കണ്ട, ദൈവ ഇഷ്ടത്തിലാണ് നീ എങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. യേശു ഒരിക്കൽ പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. ഇവിടെ പറയാണ്, എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ആരാ? പിതാവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ. ദൈവ ഇഷ്ടത്തിലേക്ക് വരാം. നിന്റെ മുഖഭാവം മാറാൻ പോവുക, നിന്റെ പ്രവർത്തന രീതി മാറാൻ പോവുക. നിന്നെ നിന്ദിച്ചവൻ്റെ നടുവിൽ ദൈവം അടയാളമായി മറുപടി നിനക്ക് തരും. ഒരേ ഒരു സന്ദേശം, യേശുവിലേക്ക് മടങ്ങി വാ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22:42 വാക്യത്തിലേക്ക് പോകാം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല,
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മറ്റൊരാളുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കറിയോ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒന്നി ഭർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഭാര്യ നിൽക്കണം, അല്ലെ? ഭാര്യയുടെ ഇഷ്ടം അറിഞ്ഞ്, എല്ലാ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ഇഷ്ടം അറിഞ്ഞ് നിൽക്കുമെന്ന് അല്ല, ചില ഭർത്താക്കന്മാർ ജീവിക്കേണ്ടിയിട്ട് ഭാര്യമാരുടെ ഇഷ്ടം അറിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. ഒരിക്കലെ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ വിവാഹ വാർഷികത്തിന് പ്രാർത്ഥിക്കാൻ നേരത്ത് കഴിഞ്ഞ 26 വർഷമായിട്ട് അവരൊന്നിച്ച് ജീവിക്കുക. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ആ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഹോ നിങ്ങൾക്ക് ഒരു അവാർഡ് തരണം. ഉടനെ ഭർത്താവ് പറഞ്ഞു, അവക്കല്ല കൊടുക്കട്ടെ, എനിക്കാ തരണ്ടി. എന്നാ 26 വർഷം ഇവിടെ ഇവിടെ ജീവിച്ചേന്. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ, അതൊരു ജീവിതം തന്നെയാണ്. പണ്ട് ഞാൻ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ പോവുക. ഇപ്പം മരിക്കാൻ പോകുമ്പം ഭാര്യ വിളിച്ച് അടുക്കി ഇരുത്തിച്ച് പറഞ്ഞു, എടി കൊച്ചേ, ഞാൻ മരിക്കുമ്പം ഒത്തിരി പൈസ മുടക്കി ശവപ്പെട്ടിയൊന്നും വാങ്ങിക്കരുത്, വീഡിയോക്കാരെയൊന്നും വിളിക്കരുത്, ഒരു കുഞ്ഞ് വെട്ടി വാങ്ങിച്ച് എന്നെ അടയ്ക്കാൻ മതി, എന്നിട്ട് ഉള്ള കാശ് ബാങ്കിലിട്ട് നീയും പിള്ളേരും ജീവിക്കണം. എന്നിട്ട് പുള്ളി ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ മരിച്ച് 6 മാസം കഴിയുമ്പം അങ്ങയിലെ ബാബുവിനെ നീ കല്യാണം കഴിക്കണം. ഉടനെ ആ പുള്ളിക്കാരത്തി ചോദിക്കുക, ഞാൻ കല്യാണം കഴിക്കാനോ? അതും അങ്ങയിലെ ബാബുവിനെ. ബാബു ആരാ? നമ്മുടെ ശത്രു, അവനെ ഞാൻ കെട്ടാനും. ഉടനെ ഭർത്താവ് ചിരിച്ചോണ്ട് പറഞ്ഞു, അമ്മേ അവനും ഒന്ന് അനുഭവിക്കട്ടെന്ന് വിചാരിച്ച, ഈ പുള്ളി അനുഭവിച്ചാൽ ഇപ്പം മരിക്കാൻ പോന്നെ, ഇനി അവനോടൊന്ന്. എന്നിട്ടും പിടികിട്ടിയില്ല. ചിലത് പിടികിട്ടാത്തതിനായി സ്തോത്രം, പോട്ടെ ഞാൻ വിടുക, ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കുക പ്രിയരെ, ഇങ്ങോട്ട് നോക്ക്, ഹല്ലേലൂയ. ഇപ്പം എന്തുകൊണ്ടാണ് വിവാഹമോചനം? ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം ഒരു കൊച്ചനിന്ന് കരയുക, അവൻ കല്യാണം കഴിച്ചു, ഇപ്പം പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം, ഇവൻ നാടനും അവൾ അമേരിക്കൻ രീതിയാണ്, അവൾ എല്ലാം കോർക്ക് സ്പൂണും കൊണ്ടാണ് കഴിക്കുന്നത്, ഇവന് കഴിച്ചപ്പം കൈകൊണ്ട് കഴിച്ചു, അതെല്ലാം പോട്ട്. കഴിച്ചു കഴിഞ്ഞ് അറിയാതെ അവൻ ആ കൈ ഒന്ന് രുചി കൊണ്ട് നക്കി പുയറ്റുള്ള കാര്യം. ഹാ, മലയാളിയുടെ സ്റ്റാൻഡേർഡ് അവൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് നോക്ക്. ഇപ്പം ഞാനവിടെ ചെന്നപ്പം വിവാഹമോചനം നടക്കാതിരിക്കാൻ അപ്പനും അമ്മയും 2 ഡസൻ ഫോർക്ക് സ്പൂണും വാങ്ങിച്ചു വെച്ച് മോനെ പഠിപ്പിക്കുക. കണ്ടോ, ഇഷ്ടമില്ലെങ്കിൽ ഒന്നിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദൈവ ഇഷ്ടത്തിലേക്ക് വന്നാൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നീ വന്നാൽ നിന്റെ കൂടെ ദൈവം നടക്കും. ഇവിടെ പുത്രൻ പ്രാർത്ഥിക്കുക, പിതാവേ എൻ്റെ ഇഷ്ടമല്ല. നോക്കി, പുത്രന് നിക്ഷിപ്തമായ അധികാരം എത്ര വലുതാ. അധികാരം കിട്ടുമ്പോൾ അഹങ്കാരമുള്ള ഉപദേശിമാരുണ്ട്. ഇവിടെ പുത്രനെ പഠിക്ക്, അധികാരത്തിന് മുമ്പിൽ അഹങ്കാരമില്ല. പിതാവേ നിന്റെ ഇഷ്ടം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഒരു രോഗശാന്തി വരം കിട്ടിയത് കൊണ്ടോ ഒരു ഭൂതശാന്തി വരം കിട്ടിയതുകൊണ്ടോ ആർക്ക് ഇളകാനില്ല. ഇതെല്ലാം കൃപയാലാ നടക്കുന്നത്. നീ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാണ്, നീയല്ല വിചാരിക്കണ്ടേ, ദൈവം വിചാരിക്കണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് തൊട്ട് പറയുക, നീ പ്രാർത്ഥിച്ചോ ഇന്ന് നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. അപ്പൊ യേശു പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. നമുക്ക് ആ 41-ാമത്തെ വാക്യം മുതല് വായിക്കാം. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി, മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണമേ. യേശുവിന്റെ പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? പിതാവേ മുട്ടുകുത്തി. എങ്ങനെയാ എങ്ങനെയാ ഞാൻ ചോദിക്കാം, നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മുട്ടുകുത്തിയ പ്രാർത്ഥന ഭയങ്കര എഫക്റ്റാ. ഞാൻ അതിനൊരു കാര്യം പറയാം, ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ കൂടെ കോട്ടയത്തുള്ളൊരു പാസ്റ്ററുണ്ട്, ആ പുള്ളിക്ക് 2 മുട്ടിനും വേദനയാണ്. പുള്ളി ഡോക്ടർ പറഞ്ഞു മുട്ട് മാറ്റിവെക്കണം, പ്ലാസ്റ്റിക്കും ഒക്കെ സർജറി നടത്തണം, ദൈവത്തിന് സ്തോത്രം, അവയവങ്ങൾ മാറ്റിവെക്കണം, ഇതങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ മുട്ടുകുത്തി പറഞ്ഞു, മുട്ടുവേദന നിൽക്കുന്നത് ഞാൻ മുട്ടുകുത്താനും. അച്ഛാ ഒരു പില്ലോ മെല്ലെ താഴോട്ട് ഇട്ടിട്ട് ആ പില്ലോയിൽ ഒരു കാല് പൊക്കി വെച്ചിട്ട് മറ്റേ കാലൊന്ന് കുത്തിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് പാർത്തീര്. ഇങ്ങോട്ട് നോക്കിയേ, അങ്ങനെ അങ്ങനെ 2 മിനിറ്റ് പ്രാർത്ഥിച്ചു, 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. സോ ഓക്കെ, എല്ലാ ബുധനാഴ്ച എൻ്റെ വീട്ടിലൊരു പ്രെയറുണ്ട്,
ആ പ്രേരണത്ത് അരമണിക്കൂർ മുഴങ്കാലിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ട്. മുഴുവൻ പേരും മുട്ട നിൽക്കും. പിന്നെ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ആ മുഴങ്കാലിലെ പ്രാർത്ഥനയ്ക്ക് 30 മിനിറ്റും നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ പുള്ളി. ഇന്ന് വരെ പുള്ളിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. ഒരാമീൻ പറയണേ. മുഴങ്കാലിലെ പ്രാർത്ഥന വളരെ എഫക്റ്റാ. ദാനിയലിനെതിരെ രേഖ എഴുതിയപ്പോൾ അവൻ ദൈവത്തിന് സ്തോത്രം മുട്ടുകുത്തി യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യൂ. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കൂ. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് പഠിക്ക്. നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്താൻ യേശു വിശ്വസ്തന. ആമേൻ. ഒന്ന് കൈകൊടുത്ത് വെച്ചാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് പറ. പ്രത്യേകിച്ച് മുട്ടുവേദനയുള്ളവർ പ്രത്യേകിച്ചാൽ മുട്ടുകുത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നു. മുട്ടുവേദനയ്ക്ക് സർജറി ചെയ്യണ്ട, ഡോക്ടറെ കാണണ്ട, ഒന്നും ചെയ്യണ്ട, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതി. ആദ്യമൊക്കെ വേദന എടുക്കും, അല്ലെങ്കിലും വേദന എടുക്കുന്നുണ്ടല്ലോ. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. രോഗമുള്ള ഭാഗത്ത് കൂടെ കൂടെ കൈവച്ച് പ്രാർത്ഥിക്കണം. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകും. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും ഒരു രോഗവും ഇല്ലെന്നു. പല രോഗമുണ്ട്, പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ പോവാ. ഒരാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, എല്ലാ പലർക്കും രോഗങ്ങൾ വരാം, പക്ഷെ രോഗമൊന്നും വലിയ കാര്യമല്ല. അതിനേക്കാൾ വലുതാ ദൈവത്തിൻ്റെ ശക്തി. ചിലരുടെ ഗഹനമായിട്ട് പോ, പിതാവേ നിന്റെ ഇഷ്ടത്തിനായി പ്രാർത്ഥിക്കുക. അമ്മ യേശു മുട്ടുകുത്തി വായിച്ച 41-ാമത്തെ വാക്യം. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കിയേ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുത്രൻ. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പോലെ നീ നിൻ്റെ ജീവിതത്തിൽ ദൈവ ഇഷ്ടമുള്ളത് നടക്കാൻ പ്രാർത്ഥിക്കണം. അത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കുന്ന കിട്ടണമെന്നാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് തരണം. നമ്മൾ കൊതിക്കുന്നതെല്ലാം നമുക്ക് തന്നാൽ ആദ്യം നല്ലതാണെന്ന് തോന്നും, പിന്നെ വമ്പൻ പരാജയമായിരിക്കും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളത് തന്നാൽ ആ അനുഗ്രഹം മരിക്കുന്നിടം വരെ നിലനിൽക്കും. ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് തൊട്ട് പറയുക, ഒരു ദൈവ ഇഷ്ടത്തിലേക്ക് വാ, ഒരു ദൈവ പദ്ധതിയിലേക്ക് വാ. നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. നിനക്ക് വിരോധമായി പോരാടുന്ന എല്ലാ ശക്തികളെയും ജയിക്കാനുള്ള കൃപ എൻ്റെ ദൈവം ഉയരത്തിൽ നിന്ന് തരട്ടെ. സത്യം എന്നെ അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച് വായിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം 41-ാമത്തെ വാക്യം. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിലും. എനിക്കെന്തോ കർത്താവിന്റെ ആത്മാവ് അവിടെ തന്നെ ബോധ്യം തരുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വിരോധമായി പിശാചെഴുതിയ എല്ലാ രേഖയും ക്യാൻസലാകും. ഒരേ വരി വഴി മുഴങ്കാലികളിൽ നിന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം. യെസ്. പത്രോസ് ശവത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, മരിച്ച ശവം എഴുന്നേറ്റ് വന്നു. ഇന്ന് പകൽ മുഴങ്കാലിലുള്ള പ്രാർത്ഥന, മുഴങ്കാലിന്മേലുള്ള പ്രാർത്ഥന. സത്യജി, അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച് കേട്ടണേ. ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വിവിധ തലങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ച, നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിടുതലുകൾ കർത്താവിൽ നിന്ന് വരും. ബൈബിളിലെ ഒന്നിൻ്റെ പ്രാർത്ഥന തൊട്ടാ കൊള്ളാമെന്ന് എനിക്ക് ദൈവാത്മാവ് നിയോഗം തരുന്നു. ചില ആൾക്കാർ പ്രാർത്ഥിക്കാനിരുന്ന് അവിടുത്തെ ഇവിടുത്തെയും കാര്യം ചിന്തിച്ചു അവസാനം അരമണിക്കൂറായെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. കുഞ്ഞി, അങ്ങനെയല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പ്രാർത്ഥനയിൽ നിന്റെ മുഖഭാവം മാറട്ടെ. നിന്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കട്ടെ. നിങ്ങൾക്കറിയോ, വേദപുസ്തകത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഹന്നായുടെ പ്രാർത്ഥന, പ്രാർത്ഥന കഴിഞ്ഞപ്പം അകത്ത് ഉറപ്പ് വന്നു, മറുപടി കിട്ടിയെന്ന്. ഒരാമീൻ പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ ആത്മാവി, നിങ്ങൾക്കറിയോ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉടനെ ഞങ്ങൾക്കറിയാം വിടുതൽ കിട്ടിയെന്ന്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉടനെ ഞങ്ങൾക്കറിയാം ഒന്നും നടന്നിട്ടില്ല. ആ ഇങ്ങോട്ട് സഹകരിക്കുക. നിന്റെ അടുക്ക വരുമ്പോ അറിയാം നിനക്ക് വിടുതൽ കിട്ടുമോ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, മുഴങ്കാലിലെ പ്രാർത്ഥന ഭയങ്കര ബലവാ.
യേശു പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണേ, നമുക്ക് ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് 43-ാമത്തെ വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അടുത്ത കേട്ടോണം, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ പറയുക, അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴാണെന്ന് അറിയാമോ? വെളുപ്പിനെ 3 മണിയാ. കിച്ചന്റെ അകത്ത് പാത്രങ്ങൾ കിളിങ്ങുന്ന ശബ്ദമില്ല. ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരനെ ഒരിക്കൽ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, പക്ഷെ ഭയങ്കര ആരോഗ്യവാനാ. അദ്ദേഹത്തിന് ഭയങ്കര ബിസിനസ്സുകളാ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ആരോഗ്യത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഈ ഉയർച്ചയുടെ ഒക്കെ രഹസ്യം എന്താ? അദ്ദേഹം എന്നെ വണ്ടിയെ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ചെല്ലാത്തൊരു മലമുകളിൽ കൊണ്ടുപോയി, ഒരു ശബ്ദവും കേൾക്കാത്തൊരു സ്ഥലത്ത് അടച്ച് കെട്ടിയ ഒരു വീട്. ആ വീട്ടിൽ പായും കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുക. അദ്ദേഹനോട് പറഞ്ഞു, എല്ലാ ദിവസവും ഈ സ്ഥലത്ത് വന്ന് രാവിലെ 1 മണിക്കൂറും രാത്രി 1 മണിക്കൂറും ഞാൻ കൈ ഉയർത്തി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. പരാജയപ്പെട്ട സ്നേഹിത, മറ്റൊരാളെ പഴി പറയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ, നിന്റെ പരാജയം വഴിമാറും. പ്രാർത്ഥിക്കുന്നവൻ ഒന്നും തേടി അങ്ങോട്ട് പോകണ്ട, പ്രാർത്ഥിക്കുന്നവനെ എല്ലാം തേടി ഇങ്ങോട്ട് വരും. ഒരാമീൻ പറയണമേ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രാർത്ഥനയുടെ ഫലം നീ കാണാൻ പോവുക, കണ്ണുനീരിന്റെ ഉത്തരം നീ കാണാൻ പോകയാ. അത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് കൈ ഉയർത്തി സ്തോത്രം ചെയ്തേ. ശ്രദ്ധിക്കണം, ഹല്ലേലൂയ. എനിക്കറിയാം കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന ചെയ്യാൻ പോവുക. വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം എടുത്തേ, 4-ാം അധ്യായം 34-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 4:34. യേശു അവനോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. നോക്കിയേ, പുത്രൻ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുക. നിങ്ങൾക്കറിയാം ശമരിയാക്കാരി സ്ത്രീയോട് ബന്ധപ്പെട്ടാണ്. ശിഷ്യന്മാർ ആഹാരം വാങ്ങിക്കാൻ പോയി, അവൻ അടുക്കൽ ആഹാരം കൊണ്ടിരുന്നു. നിങ്ങൾ അതിന്റെ 31-ാമത്തെ വാക്യം വായിച്ച്. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബി നീ ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. പറഞ്ഞു അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നാണ്. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. നോക്കിയേ, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്ന പുത്രൻ. യോഹന്നാൻ 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇനി പ്രധാന ഒരു വാക്യത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ പോവാ. ജോൺ ചാപ്റ്റർ 6:38. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ. ഇന്ന് പകൽ പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പുത്രൻ. അടുത്ത വാക്യം സദൃശ്യവാക്യത്തിലെ ഒരു വാക്യമാണ്, അത് വായിച്ച് ബൈബിളുകളെ നമ്മൾ അടയ്ക്കും. 21-ാം അധ്യായം 1-ാമത്തെ വാക്യം, Proverbs 21:1. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. രാജാക്കന്മാരുടെ ഉള്ളം എന്റെ ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. ഇന്ന് പകൽ ധൈര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു രാജ്യത്തിന്റെ നേതാവ് രാജാവാണെങ്കിൽ ആ രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ ഒരു നീർത്തോട് കണക്കേ ഇരിക്കുക, ഇഷ്ടമുള്ളിടത്തോട്ട് അതിനെ തിരിക്കാം. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ തരുന്നൊരു ബോധ്യം, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ചില മേഖലകളൊക്കെ ദൈവം തിരിച്ചു തരട്ടെ. രാജാക്കന്മാരുടെ ഉള്ളം ദൈവത്തിന്റെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നു? നീർത്തോട് കണക്കെ, ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. സങ്കീർത്തനത്തിനൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്,
അവൻ ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഇന്ന് പകൽ മനുഷ്യന്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആര് ദൈവ ഇഷ്ടത്തിന് കരം ചലിപ്പിക്കുന്നോ അവനെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ്. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്ന് നടക്കാൻ പോവുക. നിന്റെ വീട് സ്വൈര്യമാകാൻ പോവുക. ഇവിടെ ഇരുന്നുകൊണ്ട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ചില ഹൃദയങ്ങളെ ദൈവം തിരിക്കാൻ പോവുക. നിനക്ക് പ്രതികൂലമായ ചിലത് ഇന്ന് പകൽ നിനക്ക് അനുകൂലമാകാൻ പോവുക. ആരൊക്കെ നിനക്ക് വിരോധമായി കടുകുമരം കെട്ടിപ്പൊക്കിയാലും എന്റെ ദൈവം തിരിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന ഒരായുധം. ഏറ്റവും മുമ്പിൽ വന്നാട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കൈ ഉയർത്താവുന്ന അത്ര ഉയർത്തിക്കോ, സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് ഈ ആൻറ്റിയെ കാണാം, ഇതാണ് ഈ ആൻറ്റിയുടെ രോഗം. നിങ്ങൾ കണ്ടോ ഇത്രയും നീള വ്യത്യാസം. ഞാൻ ഈ കൈ വിടുക, ആരാ കൈ ഏക്കുന്നത്? രണ്ടേ രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. ഈ ആൻറ്റിക്ക് എത്ര വർഷമായിട്ട് നടുവിന് വേദനയുണ്ട്? 7 വർഷം. 7 വർഷമായിട്ട്. നോക്കിയേ, യേശു തൊട്ടാൽ ഈ കൈ വളർന്നു വരും. കണ്ണ് തുറന്ന് നിങ്ങൾക്ക് കാണാൻ, ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുക. യേശു തൊട്ടാൽ ഈ കൈ വളർന്നു വരും, ഒരേപോലെയാകും. ആയാൽ സൗഖ്യമാകും, അല്ലെ സൗഖ്യമാകത്തില്ല. ഇത് നെയിം ഓഫ് ജീസസ്. എന്ത്, ഒരു സിസ്റ്റർ വരാമോ ദയവായിട്ട്? ആ നടുവിലേക്ക് കൈ വെച്ച. ഇത് നെയിം ഓഫ് ജീസസ്. ഇവിടെ കൈ വളർന്നു വരട്ടെ, ഇവിടെ ഈ കൈ വളർന്നു വരട്ടെ. ഇത് നെയിം ഓഫ് ജീസസ്. സൗഖ്യം. ഓ കണ്ടോ, യേശു തൊടുന്നു, യേശു തൊടുന്നു. നിങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാം, അവിടെ കൈ വളർന്ന് ജീസസ് മറ്റേ കൈക്കൊപ്പം വരുന്നു. യെസ്, ഇത് നെയിം ഓഫ് ജീസസ്. ഓ ഓ ഹീൽ ഹീൽ ഹീൽ. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റും. യേശു തൊടുക, ഒരിത്തിരിയും കൂടെ ഇനിയും വളരാനുള്ളു. അതുകൂടെ ദൈവം ചെയ്യുന്നു. യെസ്, സൗഖ്യദായക, സൗഖ്യദായക. ഇതൊന്നും കണ്ടോ, ഒരേപോലെ ആ കൈകളായ കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഒരേപോലെ ഒരേപോലെ മതി. ഇനി വിട്ട് ആൻറ്റിക്ക് സ്റ്റേജിലോട്ട് കയറിവ. സൗഖ്യമാക്കുന്ന യേശു. ആൻറ്റി എന്തോ ആൻറ്റി പേര്? രാജി. ആൻറ്റി ഒന്ന് ചിരിക്കുക. എത്ര നാൾ കൊണ്ട് ഈ ബാക്ക് പെയിൻ ഉണ്ട്? 7 വർഷം. 7 വർഷം. കുനിയാൻ പറ്റത്തില്ല? ജീസസ്, ഇപ്പൊ സൗഖ്യമായോ നോക്കണ്ടേ? നോക്കണ്ടേ? ഇച്ചിരി കേറി നിന്ന് ഒന്ന് കുനിഞ്ഞ് നോക്കിക്കേ, നോന്ന് നോക്കിക്കേ, പിന്നെയും കുനിഞ്ഞ് നോക്കി ഒന്നുകൂടെ. ഇത്തിരിയേലും വേദനയുണ്ടോ? അവിടെ വേദനയില്ല. 7 വർഷം കൊണ്ട് കഴിയാത്തത് 7 സെക്കൻഡും. സന്തോഷമായോ? ധൈര്യമായിട്ട് പോകട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകും. കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ലവ് യു ഫാദർ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ വിഷയനെ ദൈവം ഇതുപോലെ ചേർത്ത് പിടിക്കണേ. രോഗക്കിടക്കൾ മാറ്റി വിരിക്കണേ. പ്രതിസന്ധികളെ മാറ്റണമേ. സകല പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകളെയും പിടിച്ചു കെട്ടി അധികാരമുള്ള പുത്രൻ്റെ നാമത്തിലൊരു ജയം സംഭവിച്ചു തുടങ്ങാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ വലിയ അത്ഭുതം അവിടുന്ന് വെളിപ്പെട്ട് വരട്ടെ. നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുക. എല്ലാ ഇരുട്ടിനെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ദൈവകരത്തിൻ്റെ ശക്തി ചലിക്കണം. പ്രാർത്ഥിച്ച നിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവ്. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ വചനം കാണാം, ഈ വചനത്തിൽ പങ്കാളിയാകാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കാം. ഈ വചനം ധാരാളം TV ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം. മന്ത്രി ഒരു സപ്പോർട്ടറാകാം. നിങ്ങളുടെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം ലോകം മൊത്തം ദൈവവചനം അറിയിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് അയച്ചു തരാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം.